നമസ്കാരം, പ്രീതീസ് പാൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊതുവെ ഇപ്പം എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന കീറ്റോ ദോശയാണ്. ഇപ്പം കീറ്റോ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വന്നിട്ട് രാവിലെ കഴിക്കുന്നത് മുട്ടയാണ്. മുട്ട വന്നിട്ട് ബോയിൽഡ് അല്ലെങ്കിൽ മുട്ടയുടെ ഓംലെറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഫോർ എ ചേഞ്ച് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടിയാണ് ദോശ. സോ ലെറ്റ്സ് ഗോ ഫോർ എ ദോശ. ആ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ അരിയോ മൈദയോ ഗോതമ്പോ ഒന്നുമല്ല, ഇത് വന്നിട്ട് വളരെ ലോ കാർബ് ആയിട്ടുള്ള ഒരു ആൽമണ്ട് ഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് വന്നിട്ട് തൊലിയില്ലാത്ത ആൽമണ്ടിൻ്റെ ഫ്ലോറാണിത്. ഒരു 2 വലിയ സ്പൂണ്. അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൊസറല്ല ചീസ്. മൊസറല്ല ചീസ് ഇത് ഗ്രേറ്റഡ് ആണ്. ദെൻ നോ ഇത് കോക്കനട്ട് മിൽക്കാണത്. പിന്നെ വന്നിട്ട് ഇത് സോൾട്ട്, ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ സോൾട്ട് ആണ്. ദെൻ എ പിഞ്ച് ഓഫ് ജീര ആൻഡ് വാട്ടർ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാട്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാട്ടറും വെച്ചിരിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആൽമണ്ട് ഫ്ലോർ അതിട്ട്, ഓക്കെ, അതിൻ്റെ കൂടെ വന്നിട്ട് നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റഡ് അതിട്ടു. ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലേ, അതിട്ടു. ഇനി അതിൻ്റെ കൂടെ നമ്മൾ വന്നിട്ട് കോക്കനട്ട് മിൽക്ക്, അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു തിക്കായിട്ട് എടുക്കണം, വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഐ തിങ്ക് ആണോ, ദിസ് ഈസ് ഓക്കെ. ഇനി ഇതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞ ഹിമാലയൻ സോൾട്ട്, അത് അറിയാമല്ലോ. അപ്പം നമ്മൾ സോൾട്ട് അത്യാവശ്യത്തിന് സോൾട്ട് വെച്ച് പിഞ്ച് ഓഫ് ജീര എന്താ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് അസോഫോട്ടിഡ ഉണ്ടോ, കിങ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് മലയാളത്തിൽ പറയുന്ന കായം, ഇത് കംപ്ലീറ്റ് മിക്സായിട്ട് ഇരിക്കണം. ഓക്കെ, ഇത് നല്ല ഇളക്കി ഇപ്പം ഇത് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഇപ്പം ഇത് വന്നിട്ട് ഞാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മളൊന്ന് വെക്കുന്നതല്ല, അധികം വേണ്ട ആവശ്യമില്ല ഒരു തുള്ളി. അതാണ് ഞാൻ അത് ഇൻഗ്രീഡിയൻസിൽ അതിൻ്റെ ഇത് പറയാഞ്ഞത്. വേണമെന്നുണ്ടെങ്കിൽ മതി, ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്. ഇത് ചൂടായിട്ടുണ്ട്, ഇനി നമ്മളിത് ഒഴിക്കുക. അതെ, ആ സൗണ്ട് വരുന്ന വേണ്ടല്ലേ. ഓക്കെ, ഇത് വന്നിട്ട് ചെയ്ത് ഇങ്ങനെ നൈസായിട്ട് വരണം. കാരണം എന്താ വെച്ചാൽ വളരെ തിന്നായിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വിധം ആയിട്ടുണ്ട്. ലെറ്റ് മീ സീ, ഓ വെരി ഗുഡ്, ഇറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മടക്കാം. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞു സീ, ഇതാണ് ദോശ. നൗ അത് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാൻ പോവണം. അപ്പോൾ നമ്മളുടെ ദോശ റെഡിയായി. ഇറ്റ് കെയിം ഔട്ട് വെരി വെൽ. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ്. അത് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ ആഡ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് നോ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.